മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പോരാ അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ, ഇത്രയും സ്നേഹിച്ച പോരാ അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോസേഫ് പിതാവിന്റെ അടുത്ത ഒരു നന്മ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സാധാരണ ഒരു ആശാരി പണി ചെയ്ത് ജീവിച്ച ഒരു ഉത്തമനായ ഒരു നല്ല മനുഷ്യൻ. പക്ഷെ വിവാഹം ചെയ്യാൻ പോകുന്ന ജീവിത പങ്കാളി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അത് സ്വന്തം ബുദ്ധിയിൽ അതൊരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ കാര്യം സ്വന്തം ബുദ്ധിയിൽ അദ്ദേഹത്തിന് അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരിക്കലും മറിയത്തെ, സാധാരണ മനുഷ്യർ ഇതിന് പുറകിൽ വേറെ ആരുടെയോ പുരുഷൻ്റെയോ ഒരു ബന്ധം ചിന്തിക്കാം, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിലെന്തോ ദിവ്യമായ എന്തോ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, മോശയുടെ നിയമത്തിലോ ഇത് കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ബുദ്ധിയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യം, മോശയുടെ നിയമത്തിനനുസരിച്ച് അദ്ദേഹം അതിന് വിധേയപ്പെടാതെ ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ കാത്തിരുന്നൊരു മനുഷ്യനാണ് യോസേപ്പിതാവ്. യോസേപ്പിതാവ് വളരെ മാധുര്യമുള്ളൊരു ജീവിതമാണ്. ജീവിതത്തിൻ്റെ സകല സന്തോഷവും സമാധാനവും എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താൻ പോയില്ല, മോശയുടെ നിയമത്തിൻ്റെ ബലത്തിൽ അതിന് പരിഹാരം കണ്ടെത്താനും പോയില്ല. യോസേഫ് പിതാവ് നേരെ
കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ ആ മനുഷ്യൻ കാത്തിരുന്നു. ജീവിതത്തിൽ നമുക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് കാത്തിരിക്കാൻ, ദൈവത്തിനോടൊന്ന് അപേക്ഷിക്കാൻ, ചോദിക്കാൻ, നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ദൈവത്തോടൊന്ന് ചോദിക്കാനുള്ള ഒരു വലിയ എളിമ, അതിനായി നമുക്ക് പ്രത്യേകം ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ശ്രീദേവസ്വ പിതാവിൻ്റെ ജീവിതത്തിൽ സ്വന്തം ബുദ്ധിയിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയൊരു രഹസ്യം, മോശയുടെ നിയമത്തിലൂടെ അതിനുത്തരം കണ്ടെത്താൻ പോകാതെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് താഴ്മയോടെ കടന്നു വന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു ഉത്തമനായ ഒരു നല്ലൊരു ഭർത്താവ്, ഈശോയെ നീതിമാനായ ഒരു മനുഷ്യൻ, അതിനേക്കാളുപരി സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരു മുഖം, കർത്താവേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കരുണയുടെ ഒരു മുഖം ഉണ്ടാകാൻ കർത്താവെ കണിയണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ പരിപാലകൻ ഉറങ്ങുകില്ല. ദൈവമെൻ്റെ കൂടെയുള്ളപ്പോ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറി കരഞ്ഞിടണം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.